أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فيك نلقي نمي أنوغرهي كمارا وطة إذنيا بيل نمو دا جيبي دم ولره كورنجا كالي غطم ماتران أدو غوريو ماي نمو لولكول لنم أذان المرء عند الطفل يأتي وتأخير الصلاة إلى الممات دليل أن محياه قليل كما بين الأذان إلى الصلاة. ദുനിയാവിൻ്റെ ജീവിതത്തെ നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ദൈർഘ്യം പരിചയപ്പെടുത്തുകയാണ്. ഏയ്, നമ്മളിൽ ഓരോരുത്തരും ഈ ദുനിയാവിൽ കഴിയുന്ന ഒരു കാലഘട്ടം എത്രയാണ്, എങ്ങനെയാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. അദാനുൽ മർഇഇന്ദ തുഫ്ലിയതി വതഖീറു സ്സലാത്തി ലൽ മമാതി ദലീലുൻ അന്ന മഹിയാഹു ഖലീലോ കമാ ബൈനൽ അദാനി ഇല സ്സലാത്തി. അദാനുൽ മർഇ ഇന്ദ തുഫ്ലി എത്തി, ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ ആ കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കുന്നു. കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുകയാണ്. ഏയ്, സാധാരണ ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? പിന്നെ നിസ്കാരമാണ് ഉണ്ടാവുക, അങ്ങനെയാണല്ലോ. ബാങ്ക് ഇക്കാമത്തും കഴിഞ്ഞാൽ നിസ്കാരമാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി ഭൂമിയിലേക്ക് വന്നു, വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു, കഴിഞ്ഞു. പക്ഷെ നിസ്കാരം അവിടെ അല്ല. ഏതാണ് അതിൻ്റെ നിസ്കാരം? ഈ നിസ്കാരമാണ് ഇവന്റെ മരണത്തിലേക്ക് പിന്തിക്കുന്ന നിസ്കാരം. അതായത് സഹോദര, ഞാനും നിങ്ങളും ചിന്തിക്കണം, നമ്മളുടെ മേലിലുള്ള മയ്യത്ത് നിസ്കാരത്തിൻ്റെ ബാങ്കും ഇക്കാമത്തും കൊടുക്കപ്പെട്ടിരിക്കുന്നു. മയ്യത്ത് നിസ്കാരത്തിന് നമ്മുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഒരു നിസ്കാരം, അവിടെ ആ നിസ്കാരത്തിനൊരു ബാങ്കില്ല, ആ നിസ്കാരത്തിന് ഒരു ഇഖാമത്തുമില്ല. ഒരു പ്രത്യേക വിളിയുണ്ടോ? ഇല്ലല്ലോ, അതുമില്ലല്ലോ. സാധാരണഗതിയിൽ തറാവീഹ് നിസ്കാരാണെങ്കിൽ പോലും ആ തറാവീഹിന് ഇഖാമത്തില്ലെങ്കിലും അസ്സലാ അസ്സലാത്തു ജാമിയ ഇതാ തുടങ്ങാൻ പോവാണ് വരൂ എന്ന് പറഞ്ഞ് അതിന് അതിൻ്റെതായ ഒരു വിളിയാളമുണ്ട്. മയ്യത്തുസ്കാരത്തിന് അങ്ങനെ ഒരു വിളിയുമില്ലല്ലോ. ഏകദേശം ആളുകളൊക്കെ കയറിക്കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ആരെങ്കിലും ചോദിക്കും, എല്ലാവരും കയറിക്കഴിഞ്ഞോ, എല്ലാവരും ഒതൊടുത്ത് കയറിയോ, കയറിയാൽ വിവരം അറിയിക്കണം എന്നൊരു വാക്ക് പറയും, അല്ലാതെ ബാങ്കുണ്ടോ? മനസ്സിലാവണില്ലേ പറയുന്നത്? സ്പീഡ് കൂടിയോ? മയ്യത്തുസ്കാരത്തിനൊരു ബാങ്കുണ്ടോ? മയ്യത്തുസ്കാരത്തിനൊരു ഇഖാമത്തുണ്ടോ? കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ. അദാനുൽ മർഇഇന്ദ തുഫ്ലിയതി വതഖീറു സ്സലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനി ഇലൽ സ്സലാത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാ, ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് കുട്ടി വന്ന ഉടനെ നമ്മൾ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കും, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കും. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എങ്ങനെയെന്നറിയോ? വെറും ഒരു ബാങ്കിലും ഇക്കാമത്തിലും മാത്രം ഒതുക്കല്ല ചെയ്യേണ്ടത്. വെറും ഒരു ബാങ്കിലും ഇക്കാമത്തിലും ഒതുക്കിയാൽ പോരാ. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ആദ്യം വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം. ആ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ മൂന്ന് തവണ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് കുട്ടിയുടെ വലത് ചെവിയിൽ മൂന്ന് തവണ കേൾപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങളാണ് പിന്നീട് സംഭവിക്കുക എന്ന് ചിന്തിക്കണം. പലപ്പോഴും പലരും കുട്ടികളുമായിട്ട് വന്നിട്ട് പറയും, ഉസ്താദേ ഖുർആൻ എത്ര ഓതി കൊടുത്താലും കുട്ടിയുടെ തലയ്ക്ക് കയറൂല,
വല്ല സിനിമാ പാട്ടുകളും ഡാൻസിന്റെ പാട്ടുകളൊക്കെ ഒന്നോ രണ്ടോ വട്ടം കേട്ടാൽ അപ്പോഴത്തേക്ക് അത് മനസ്സിൽ പതിയും. ആ കാര്യത്തിൽ വളരെ ഉഷാറാണ്, മറ്റെല്ലാ കാര്യത്തിനും ഉഷാറാണ്. ഖുർആൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അത് കുട്ടിയുടെ തലയ്ക്ക് കയറണില്ല. മദ്രസയിലെ വിജ്ഞാനം അതിനോടൊരു താല്പര്യം കുട്ടി കാണിക്കുന്നില്ല. അതിനൊക്കെ ആദ്യം തലച്ചോറ്റിലേക്ക് നമ്മൾ കയറ്റേണ്ട ചില പശകളുണ്ട്, അത് നമ്മൾ കയറ്റാൻ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ടതാണ് കുട്ടിയുടെ കാത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാ എന്ന വചനം കൊണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഒന്നെന്താണെന്നറിയോ, എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എവിടെ പ്രസവം നടക്കുന്നുവോ, മാമിൻകും മിൻ അഹദിൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, മാമിൻ മൗലൂദിൻ യൂലദോ ഇല്ലാ യമസ്സുഹു ശൈത്വാനോ ഹീന യൂലദോ ഫയസ്തഹില്ലു സാരിഹം മിമസ്സി ശൈത്വാൻ. എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ പിശാചുണ്ടാകും. പിശാചുണ്ടാകുമെന്ന് മാത്രമല്ല, ആ കുട്ടിയെ ഒരു കുത്തുകുത്താൻ ശൈത്താൻ ശ്രമം നടത്തും. ഏയ്, എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ ഉണ്ടാവും എന്ന് മാത്രമല്ല, മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ യമസ്സുഹു ശൈത്വാനു ഹീന യൂലദു. പ്രസവിച്ചിട്ട് കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ശൈത്താൻ ആ കുട്ടിയിൽ ഒരു കുത്തുകുത്തും, ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. ആ കുത്തേറ്റ് കുട്ടിക്ക് വേദനിക്കും. പിശാചിന്റെ കുത്തേറ്റത് കൊണ്ടാണ് ആ സമയത്ത് ആ കുട്ടി കരയുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, എവിടെ പ്രസവം നടന്നോ അവിടെ ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും, അപ്പോൾ കുട്ടിക്ക് വേദനിക്കും, അതുകൊണ്ടാണ് കുട്ടി കരയുന്നത്. പ്രസവം കഴിഞ്ഞാൽ കുട്ടി കരയുമല്ലോ, കരഞ്ഞിട്ടില്ലെങ്കിലാണ് പേടി. ആരോഗ്യമുള്ള കുട്ടിയുടെ ലക്ഷണമാണ് ആ കുട്ടി കരയും. കരഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ ഡോക്ടറെ വിവരറിയിക്കും, കുട്ടി കരയുന്നില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത് ഡോക്ടർ അറിയിക്കും, വിവരറിയിക്കും. കുട്ടി കരയണം. യബ്ന ആദമ ബാക്കിയ വന്നാസ് ഹൗലക യൽഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അം തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവിന്റെ വാക്കാണത്, അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. പൊന്നുമോൻ, പൊന്നുമോൾ, ഉമ്മയുടെ വയറ്റിൽ നിന്ന്, ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ നീ കരയുകയായിരുന്നു. നീ കരയാൻ, ചുറ്റുഭാഗത്തുമുള്ളവരൊക്കെയോ അതുവരെ ശ്വാസക്കടക്കി പിടിച്ചു നിന്നെങ്കിലും ആശങ്കയിലായിരുന്നെങ്കിലും അപ്പൊ അവരുടെ പേടിയും ബേജാറൊക്കെ മാറി. പിന്നെ അവർ വലിയ റാഹത്തിലാണ്, പിന്നെ അവർ വലിയ സന്തോഷത്തിലാണ്, പിന്നെ മധുരം വിതരണം ചെയ്യാൻ. പൊന്നുമോനെ വലതസ്കൗമുക യബ്ന ആദമ ബാക്കിയ, ആദമിന്റെ പുത്ര, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ഘട്ടത്തിൽ നീ കരയുകയായിരുന്നു. പരിസരത്തുള്ളവരെ നിനക്ക് കാണണ്ട, ഒന്നും നിനക്ക് ചിന്തയില്ല, നീ കരഞ്ഞു കിടക്കുകയായിരുന്നു. വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗത്തുമുള്ളവരോ സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്, അവർ സന്തോഷം പങ്കിടുകയാണ്. എങ്കിൽ നോക്ക്, നിനക്കൊരു ദിവസം വരാനുണ്ട്, നിനക്കൊരു ദിവസം വരാനുണ്ട്. അന്ന് നിന്നെ കൊണ്ടുപോകുമ്പോൾ ചുറ്റുഭാഗത്തുമുള്ളവർ കരയുകയായിരിക്കും, അന്ന് നീയും കരഞ്ഞു പോകുന്നൊരവസ്ഥ വരരുത് കേട്ടോ. അതിനാണ് ഈ ദുനിയാവിലെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തേണ്ടത്. പൊന്നുമോനെ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ നീ കരയുകയും ചുറ്റുഭാഗത്തുമുള്ളവർ ചിരിക്കുകയുമായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടുപോകുമ്പോ ചുറ്റുഭാഗത്തുമുള്ളവർ പലരും കണ്ണീരിലാണ്, നിന്റെ ഭാര്യ നെഞ്ചത്തടിച്ച് കരയുകയാണ്, നിന്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്, പലരും ബോധം കെട്ട് വീഴുക പോലും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നമെന്താണെന്ന് നിനക്കറിയുമോ? ഇന്നത്തെ രാത്രിയിൽ നിന്റെ കബറിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏയ്, അതാലോചിച്ചിട്ടൊന്നുമല്ല അവര് കരയണത്. എൻ്റെ ഭർത്താവിൻ്റെ മയ്യത്താണ് പഠിച്ചോനെ കൊണ്ടുപോണത്,
ഇത്രയും കാലം ഭർത്താവിന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയായിരുന്നു. എൻ്റെ ഭർത്താവിനെയാണല്ല കൊണ്ടുപോണത് റബ്ബേ, എൻ്റെ ഭർത്താവിന് ഇന്ന് രാത്രിയില്ല കബറില്ല, ആരാണ് കൂടെയുള്ളത്? അതല്ല പ്രശ്നം, അതിനല്ല കരച്ചിൽ. പിന്നെയോ കരച്ചിൽ, എനിക്കിനി ആരാ ഉള്ളത്? എൻ്റെ കാര്യം അതാലോചിച്ചിട്ടാണ് കരയുന്നത്. عليا بواكيا وفيهن امي او شقيقي وعطرتي ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريعا لجابتي عاميتني മരണപ്പെട്ട വീട്ടിൽ നിന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്ത് കട്ടിലിൽ കിടത്തി ഫാത്തിഹ ഓതി യാസീനോതി ദുആ കഴിഞ്ഞ് മയ്യത്തെടുക്കുകയാണ്. എല്ലാ മയ്യത്ത് കൃത്യമായി അറിയുമല്ലോ, എല്ലറിയും. അങ്ങനെ ആ മയ്യത്തതാ കൊണ്ടുപോകാൻ ആളുകൾ പൊക്കുമ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചില് കേൾക്കുന്നത്, നെഞ്ചത്തടിയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ മയ്യത്തിനൊരു ആത്മകഥമുണ്ടാകും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമത്രേ, വഹൽഫി കരീമാതുൻ അലയ്യ ബവാക്കിയ വഫീഹിന്ന ഉമ്മിയ ഷഖീഖി വഇത്രതി. എൻ്റെ പിന്നിൽ നിന്നാരൊക്കെയാണ് കരയുന്നത്? എൻ്റെ ഉമ്മ കരയുന്നുണ്ട്, എൻ്റെ ഭാര്യ കരയുന്നുണ്ട്, മക്കൾ സങ്കടപ്പെടുന്നുണ്ട്. അവരെല്ലാവരും വിളിച്ച് ചോദിക്കുന്നു, അല്ലാ എനിക്കിനി ആരാണല്ലാ, എൻ്റെ കാര്യം നോക്കാൻ ഇനി ആരാണുള്ളത്, ഞങ്ങൾക്ക് ചെലവിന് തരാൻ ഇനി ആരാണുള്ളത്? എല്ലാവരുടെയും പ്രശ്നം അവനാൻ്റെ പ്രശ്നമാണ്, ഈ മയ്യത്തിൻ്റെ വിഷയമല്ല. കബറിൽ നിന്ന് എനിക്കാരാണുള്ളതെന്നതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഇനി ആരാളുള്ളത്, ഇനി ആരാളുള്ളത്. അവരെന്നെ വിളിച്ച് കരയുകയാണ്. എന്നാൽ ദുനിയാവിൽ നിന്ന് അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് പെട്ടെന്ന് തന്നെ ഇജാബത്ത് നൽകിയിരുന്നു, ഇനി ഇജാബത്ത് നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയില്ല, ഞാൻ പോവുകയാണ്, ഇനി എനിക്കുള്ളതെന്നെ അമല് മാത്രമാണ്. ഇതാണ് മയ്യത്തിൻ്റെ ആത്മകഥം. ചുരുക്കത്തിൽ, ഏതൊരു കുട്ടിയും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ കരയുന്നു. അവിടെ പിശാചിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. പിശാജ് സ്പർശിക്കും, പിശാജ് കുത്തുന്നാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ കുട്ടിയെ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ആർക്കാൻ? കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ. എന്ത് ചെയ്യണം? وَإِذَا نُودِيَ بِالصَّلَاةِ أَدْبَرَ الشَّيْطَانُ. എവിടെ ബാങ്ക് വിളിക്കപ്പെട്ടോ അവിടുന്ന് പിശാജ് പിന്തിരിഞ്ഞോടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കു ബാങ്ക് കൊടുത്താൽ ഷെയ്ത്താൻ അവിടെ നിൽക്കാൻ കഴിയൂല. എന്തെങ്കിലുമൊക്കെ ഷെയ്ത്താൻ്റെ ഷെറിൽ കൊടുത്ത് ബാങ്ക് കൊടുക്കണമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഷെയ്ത്താൻ ഒരു പിടുത്തം കിട്ടൂല, എടങ്ങാറായിട്ട്. വൈദാ നൂതിയ ബി സ്വലാത്തി അദ്ബറ ഷെയ്ത്താൻ, ബാങ്ക് വിളിക്കപ്പെടുന്നിടത്ത് നിന്ന് ഷെയ്ത്താൻ പിന്തിരിഞ്ഞോടും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രസവം നടക്കുന്നിടത്ത് ഷെയ്ത്താൻ ഉണ്ടാവും, ഈ കുട്ടിയെ ശല്യം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് അവിടുന്ന് നന്നായൊന്ന് കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം, അതാ കുട്ടി ശരിക്ക് കേൾക്കണം. അതിനുശേഷം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഇഖാമത്തൊക്കെ അവിടെ നിൽക്കട്ടെ, സമയമായിട്ടില്ല. ഇഖാമത്തിൻ്റെ സമയമായിട്ടില്ല. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് വലത് ചെവിയിൽ തന്നെ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 1 തവണ ഖുർആൻ മൊത്തം പാരായണം ചെയ്തതുപോലെയാണ്. അങ്ങനെയാണ് ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഒരാൾ അത് ഓതിയാൽ ഫകഅന്നമാ ഖറഅ ഫുലുസൽ ഖുർആൻ. അയാൾ വിശുദ്ധ ഖുർആന്റെ 1/3 പാരായണം ചെയ്തവനെ പോലെയാണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കുട്ടിയുടെ തലയ്ക്ക് ശരിക്കങ്ങോട്ട് കയറണം. പിന്നീട് എന്ത് വേണമെന്നറിയോ? ഈ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിനു ശേഷം 1 തവണ ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം.
ഇതൊക്കെ ചില അടിസ്ഥാന വിവരങ്ങളാണ്. ആ കുട്ടിക്ക് ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് എപ്പോഴും രക്ഷ കിട്ടാൻ ഈ പ്രാർത്ഥന നിമിത്തമാകും, കാരണമാകും. ബന്ധപ്പെട്ടവർ അത് ശ്രദ്ധിക്കണം, അത് ഗൗരവമായി കണക്കിലെടുക്കണം. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹ ബിക വ ദുരിയതഹ മിനശ് ഷൈത്വാനിർ റജീം. ഈ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഹന്ന ബീവി ഗർഭം ധരിച്ചത് മുതൽ ഹന്ന ബീവി ഈ പ്രാർത്ഥന ഇങ്ങനെ നടത്തുമായിരുന്നു. അതുകൊണ്ട് പ്രസവത്തിൻ്റെ ഘട്ടത്തിൽ ഹന്നബി ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് ഷെയ്ത്താൻ്റെ കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല. മറിയം ബീവിയും ഈ പ്രാർത്ഥന നടത്തിയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസനബിക്കും ഷെയ്ത്താൻ്റെ കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹദീസ്, മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ യമസ്സുഹു ഷൈത്വാനു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഹം മിമ്മസ്സി ഷൈത്വാൻ ഗൈറ മറിയമ വബ്നഹാ. മറിയം ബീവിയും മറിയം ബീവിയുടെ മകൻ ഈസ നബിയും അവർക്ക് പിശാചിന്റെ കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല, അവരെ പിശാജ് സ്വാധീനിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മറിയം ബീവിയുടെ ഉമ്മ നിരന്തരം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക وذريتها من الشيطان الرجيم. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഗർഭം ധരിച്ചത് മുതൽ ഗർഭിണി തൻ്റെ വയറ്റത്ത് തടവിയിട്ട് ഈ പ്രാർത്ഥന നടത്തിയാൽ ആ കുട്ടിക്ക് അല്ലാഹു പൂർണ്ണമായ സംരക്ഷണം നൽകും. പൈശാചിക ഷുറൂറിൽ നിന്ന് ആ കുട്ടിക്ക് വലിയ സംരക്ഷണം ഉണ്ടാവാൻ ഇത് കാരണമാകും. അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ ശ്രദ്ധിക്കണം. ഗർഭിണിയായത് മുതൽ വയറ്റത്തിങ്ങനെ തടവിയിട്ട് അല്ലാഹുമ്മ ഇന്നി ഉഈദുഹ ബിക വ ദുരിയതഹ മിനശ് ഷൈത്വാനിർ റജീം. അങ്ങനെ ദുആ ചെയ്യാം, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹ ബിക വ ദുരിയതഹ മിനശ് ഷൈത്വാനിർ റജീം. അല്ലാഹുവേ, ഇതാ എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെയും ആ കുട്ടിയുടെ പരമ്പരയെയും സന്താനത്തെയും പിശാചിന്റെ ഷെറിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയാണ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ പ്രാർത്ഥന മറിയം ബീവിയുടെ ഉമ്മ ഹന്ന ബീവി റളിയല്ലാഹു അൻഹ നടത്തിയ കാരണത്താൽ മറിയം ബീവിയെയും ഈ മറിയം ബീവിയുടെ മകൻ ഈസ നബിയെയും ഷെയ്ത്താൻ സ്പർശിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ ചെവിയിൽ ഇത് കേൾപ്പിക്കണം, ശരിക്ക് കേൾപ്പിക്കണം. അപ്പം എന്തേ പറഞ്ഞത്? ആദ്യം ബാങ്ക് കൊടുക്കുക, ബാങ്ക് കുട്ടി കേൾക്കണം. രണ്ടാമത് മൂന്ന് തവണ ഹുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ശരിക്കും കുട്ടിയുടെ കാതിലേക്ക് കേൾപ്പിക്കുക. ഇത് വലത് ചെവിയിൽ തന്നെ, ഇതും വലത് ചെവിയിൽ തന്നെ. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നീ ഉഈദുഹ ബിക വ ദുരിയതഹ മിനശ് ഷൈത്വാനിർ റജീം, ആ പ്രാർത്ഥനയും വലത് ചെവിയിൽ തന്നെ. ഇനിയാണ് ഇഖാമത്ത്. അത് കഴിഞ്ഞ് ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഇതാണ് പരിപൂർണമായ രൂപമെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ ഒൻപതാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരാ, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അദാനുൽ മറി عند الطفليتي وتأخير الصلاة إلى الممات دليل أن محياه قليل كما بين الأذان إلى الصلاة. പുന്നമോനെ, നിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമുണ്ടാവണം. ഇവിടെ ഒരു നിസ്കാരമുണ്ടായിട്ടില്ല. ഇനി നിന്റെ മയ്യത്തെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് നിന്നെ നിസ്കരിക്കാനുള്ള ഒരു സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ ചിന്തയോടുകൂടെ നീ ജീവിക്കണമെന്ന പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞിട്ട് നിസ്കാരം ഉണ്ടായില്ലല്ലോ, ഇനി വരാനുള്ള നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഇല്ല. അപ്പോൾ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ് ആ ഒരു നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ വെയിറ്റിംഗ്, ആ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ദുനിയാവിൽ നമുക്കുള്ളൂ. ഒരു വിശ്വാസി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം.